നമസ്കാരം. അമേരിക്ക കാനഡ അതിർത്തിയിൽ പിഞ്ചുകുഞ്ഞടക്കം നാല് ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. മഞ്ഞൽ പുതഞ്ഞ നിലയിൽ മാനിറ്റോബ റോയൽ കനേഡിയൻ മൗണ്ടൻ പോലീസാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അമേരിക്കയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ദുരന്തം. സംഘത്തിലെ മറ്റ് ഏഴുപേരെ അവശ നിലയിൽ കനേഡിയൻ പോലീസ് രക്ഷിച്ചു. ഇവരെ അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിച്ചയാളെ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ അതിർത്തിയിൽ നിന്ന് വെറും 12 മീറ്റർ മാത്രം അകലെയായിരുന്നു മൃതദേഹങ്ങൾ. മരിച്ചവരുടെ വിവരങ്ങൾ അറിയാനുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. കാനഡ അതിർത്തിക്കുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഞെട്ടിക്കുന്ന വാർത്തയെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രതികരിച്ചു. കാനഡയിലെയും അമേരിക്കയിലെയും സ്ഥാനപതിമാരോട് വിഷയത്തിൽ റിപ്പോർട്ട് തേടിയതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. അടിയന്തര ഇടപെടൽ നടത്താൻ കാനഡയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് നിർദ്ദേശം നൽകി. ഇന്ത്യൻ സംഘം അപകടസ്ഥലത്തേക്ക് പോകുമെന്ന് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയ അറിയിച്ചു. 2 മുതിർന്നവരും 1 കൗമാരക്കാരനും പിഞ്ചുകുഞ്ഞുമാണ് മരിച്ചത്. ഇവർ 1 കുടുംബത്തിലുള്ളവരാണെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു. അന്വേഷണത്തിൽ ഫ്ലോറിഡ സ്വദേശിയായ സ്ലീവ് ഷാൻഡ് എന്നയാളെ അറസ്റ്റ് ചെയ്തതായി US അറ്റോർണി ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ മനുഷ്യക്കടത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. രേഖകളില്ലാതെ 2 ഇന്ത്യൻ പൗരന്മാരോടൊപ്പം സഞ്ചരിക്കുമ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്.